സിൻ സിറ്റി പാപങ്ങളുടെ നഗരം, ചൂതാട്ട കേന്ദ്രങ്ങളുടെ തലസ്ഥാനം, അതെല്ലാമാണെങ്കിലും അമേരിക്കയിലെ ഏറ്റവും ആധുനിക മനോഹര നഗരങ്ങളിൽ ഒന്നാണ് ലാസ് വേഗസ്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുടെ കലവറയാണ് ലാസ് വേഗസ്. ലാസ് വേഗസിൽ നിന്ന് ഷിജോ പൗലോസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. അമേരിക്കയുടെ വിസ്മയ നഗരമാണ് ലാസ് വേഗസ്. അമേരിക്കയുടെ പശ്ചിമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നെവാഡ സംസ്ഥാനത്ത് മൊഹാവി മരുഭൂമിക്കടുത്ത് കെട്ടിപ്പടുത്ത അത്യാധുനിക നഗരം. വർണ്ണക്കാഴ്ചകളും വിസ്മയം ജനിപ്പിക്കുന്ന അനുഭവങ്ങളും സമ്മാനിക്കുന്ന നഗരം. സിറ്റി ഓഫ് ലൈറ്റ്സ്, എന്റർടൈൻമെന്റ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, സിൻ സിറ്റി, അമേരിക്കസ് പ്ലേ ഗ്രൗണ്ട്, ഗാംബ്ലിംഗ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, അങ്ങനെ ഏറെ വിശേഷണങ്ങൾ ഉള്ള ഇടമാണ് വേഗസ്. ജനസംഖ്യയിൽ അമേരിക്കയിലെ 28-ാമത്തെ വലിയ നഗരമാണ് വേഗസ്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന ആദ്യ 5 സ്ഥലങ്ങളിൽ ഒന്നാണ് ലാസ് വേഗസ്. അരിസോണ, കാലിഫോർണിയ എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. ലാസ് വേഗസിലെ ജനസംഖ്യ 700,000 മാത്രമേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷം 43 ദശലക്ഷം ടൂറിസ്റ്റുകൾ ഇവിടുത്തെ മനോഹര കാഴ്ചകൾ നുകരാൻ ലോകമെമ്പാടു നിന്നും എത്തി. അതുകൊണ്ട് ടൂറിസം തന്നെയാണ് പ്രധാന വ്യവസായം. ടൂറിസത്തെ ഇത്ര വിപുലമായി സമഗ്രമായി വളർത്തിയെടുത്ത ഒരു നഗരമില്ലെന്നു തന്നെ പറയാം. നഗരത്തിലെത്തുന്ന 20% സന്ദർശകർ വിദേശികളാണ്. എല്ലാവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മികവോടെ ഒരുക്കിയിരിക്കുന്നു ഇവിടെ. വെൽക്കം ടു ഫാബുലസ് ലാസ് വേഗസ് നെവാഡ എന്ന ലോക പ്രശസ്ത, നിരവധി ഹോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുള്ള ബോർഡാണ് സന്ദർശകർക്ക് സ്വാഗതം അരുളുന്നത്. 1959 നിർമ്മിച്ച ഈ സൈൻ ബോർഡ് ഈ നഗരത്തെ അടയാളപ്പെടുത്തുന്നു. സെൽഫികളുടെ കാലമായതിനാൽ ടൂറിസ്റ്റ് സീസണിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ വലിയ തിരക്കാണ്. ലാസ് വേഗസിലെ പ്രധാന ആകർഷണങ്ങൾ സ്ഥിതി ചെയ്യുന്ന തെരുവിനെ ദ സ്ട്രിപ്പ് എന്നാണ് വിളിക്കുന്നത്. സ്ട്രിപ്പിൻ്റെ ദൈർഘ്യം ഏകദേശം 7 കിലോമീറ്ററോളം വരും. വേഗസിലെ പ്രശസ്തമായ കസീനോകളും ലക്ഷറി ഹോട്ടലുകളുമൊക്കെ സ്ട്രിപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ സ്ഥിരാകേന്ദ്രമാണ് ദ സ്ട്രിപ്പ്. ആഡംബരത്തിൻ്റെയും ധാരാളിത്തത്തിൻ്റെയും പര്യായമാണ് വേഗസ്. ഇവിടുത്തെ ഹോട്ടലുകളും റിസോർട്ടുകളും കസീനോകളുമൊക്കെ ലോകോത്തരമാണെന്ന് മാത്രമല്ല, സന്ദർശകർക്ക് വിസ്മയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ്. കഴിഞ്ഞ 2 ദശകങ്ങളായി മലയാളി സാന്നിധ്യവും ലാസ് വേഗസിൽ വർദ്ധിച്ചു വരുന്നു. നഴ്സിംഗ്, IT, ഹോട്ടൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് മലയാളികളിൽ ഏറെയും. കഴിഞ്ഞ 25 വർഷമായി വിവിധ ഇന്ത്യൻ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന മലയാളിയാണ് ജോൺ ജോർജ്. അദ്ദേഹം നമുക്ക് ലാസ് വേഗസിനെ പരിചയപ്പെടുത്തി. ലാസ് വേഗസ് ലോസ് ആഞ്ചലസിൽ നിന്ന് ഏകദേശം 250 മൈലോളം ദൂരത്തിലാണ്. ലോസ് ആഞ്ചലസിൻ്റെ കിഴക്ക് വശത്ത് സ്ഥിതി ഒരു സിറ്റിയാണ് ലാസ് വേഗസ്. ഈ സ്റ്റേറ്റ് നെവാഡ സ്റ്റേറ്റ് എന്ന് പറയും. ഇവിടെ ടൂറിസ്റ്റ് സെൻ്റർ ആണ്. ഫാമിലിയായിട്ട് ഒന്നിച്ച് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇവിടുത്തെ സിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ് സെൻ്ററാണിത്. അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രേഡ് ഷോകളൊക്കെ നടക്കുന്നൊരു സിറ്റി. കാരണം ഇത്രയധികം ഹോട്ടലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വരുന്ന ബിസിനസ്സുകാർക്കൊക്കെ അക്കോമഡേഷൻ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. ഒരു വലിയ കൺവെൻഷൻ സെൻ്ററാണ് ഇതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ വെഡിങ് സെൻ്ററാണ്. വെഡിങ് ചാപ്പൽസ് ഇവിടെ ഈ സ്ട്രിപ്പിൽ ഉടനീളമുണ്ട്, ഇൻക്ലൂഡിങ് വാക്കിംഗ് വെഡിങ്. അതുവരെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യക്കാർ ഏകദേശം 500-5000 ഫാമിലി ലാസ് വേഗസിൽ താമസമുണ്ട്. അതിൽ മലയാളികൾ 128 ഫാമിലീസ് ഉണ്ട്. ഇവിടെ നല്ലൊരു ആക്റ്റീവായിട്ട് മലയാളി കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. ലോകത്തെ മറ്റ് പ്രശസ്ത കാഴ്ചകളെ ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ്, പാരീസിലെ ഐഫിൾ ടവറുമെല്ലാം വേഗസിൽ അതേപടി കാണാം. ലോകത്തെ ഒരു നഗരത്തിൽ ഒതുക്കുകയാണ് ലാസ് വേഗസ്. ലാസ് വേഗസിൻ്റെ മറ്റൊരു സവിശേഷത ഇവിടുത്തെ ഹോട്ടലുകളാണ്. 1000-ലധികം റൂമുകളുള്ള വലിയ ഹോട്ടൽ സമുച്ചയങ്ങളാണ് ലാസ് വേഗസ് സ്ട്രിപ്പിൽ ഉള്ളത്. ലോകത്തെ ഏറ്റവും വലിയ 13 ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നത് വേഗസിലാണ്. ദ വെനീഷ്യൻ, MGM ഗ്രാൻഡ്,
വിൻ റിസോർട്സ്, മാൻഡലേ ബേ, ലക്സോർ, ബെലാജിയോ എന്നീ ഏറ്റവും വലിയ ഹോട്ടലുകൾ ഇവിടെയാണ്. ഹോട്ടലുകളിലെ ആഡംബര ചൂതാട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് പ്രധാന വരുമാനം. 2016 സ്ട്രിപ്പിലെ കസിനോകളിൽ നിന്നുള്ള വരുമാനം 6.4 ബില്യൺ ഡോളർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ലാസ് വേഗസും കസിനോകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. രാത്രി കാഴ്ചകളാണ് നഗരത്തിന് കൂടുതൽ മനോഹാരിത നൽകുന്നത്. സദാസമയം ജ്വലിക്കുന്ന നിയോൺ LED ലൈറ്റുകളും പരസ്യ ബോർഡുകളും വൻ ഹോട്ടൽ സമുച്ചയങ്ങളും നഗരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കനത്ത ചൂടാണ്, മരുഭൂമിയായതിനാൽ. എന്നാൽ വർഷത്തിൽ 300 ദിവസവും സൂര്യപ്രകാശം ലഭിക്കുന്ന വേഗസ് ശൈത്യകാലങ്ങളിൽ മികച്ച അനുഭവം സമ്മാനിക്കുന്നു. എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന വിശേഷണത്തിനും അനുയോജ്യമായ നഗരമാണ് വേഗസ്. ലോകത്തെ പ്രശസ്ത കലാകാരന്മാരും സെലിബ്രിറ്റികളും ട്രൂപ്പുകളുമൊക്കെ വർഷങ്ങളായി വിവിധ റിസോർട്ടുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. ഉദാഹരണത്തിന്, ടൈറ്റാനിക്കിലെ ഗാനത്തിലൂടെ പ്രശസ്തയായ സെലീൻ ഡിയോൺ കഴിഞ്ഞ 6 വർഷമായി പ്രതിവർഷം 75 ഷോകൾ ഇവിടെ അവതരിപ്പിച്ചു വരുന്നു. സന്ദർശകർക്ക് ഒരു ബുദ്ധിമുട്ടും നൽകാതെ എല്ലാ സൗകര്യങ്ങളും അനായാസം ലഭ്യമാക്കുന്ന നഗരമാണ് വേഗസ്. നഗരമധ്യത്തിലൂടെ ഓടുന്ന മോണോറെയിലും 24 മണിക്കൂറും ലഭ്യമായ ടാക്സികളുമൊക്കെ വേഗസിനെ സന്ദർശകർക്ക് പ്രിയങ്കരമാക്കുന്നു. ആദ്യമായി ഈ നഗരത്തിലെത്തുന്നവർക്കും പെട്ടെന്ന് എഴുകിച്ചേരാൻ പറ്റും വേഗസ്. വിനോദത്തിനും ഉല്ലാസത്തിനും പേരുകേട്ട നഗരമാണ് ലാസ് വേഗസ്. ജീവിതത്തിലെ ക്ലേശങ്ങൾ മറന്ന് ഏതാനും ദിവസം ഉല്ലസിക്കാനാണ് സന്ദർശകരിൽ ഏറെയും ഇവിടെ എത്തുന്നത്. അവരെ സ്വീകരിക്കാൻ എപ്പോഴും ഉണർന്നിരിക്കുന്നു ഈ സിറ്റി ഓഫ് ലൈറ്റ്സ്. വേഗസിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ നഗരത്തിൻ്റെ മറ്റ് സവിശേഷതകൾ വരും ആഴ്ചകളിൽ. അമേരിക്ക ഈ ആഴ്ചയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം അടുത്ത ആഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.